നമസ്കാരം. 14,508 കോടി വിറ്റുവരവിൽ 12,426 കോടി ടാക്സ്. ഉൽപാദന ചിലവും ലാഭവും ട്രാൻസ്പോർട്ടിങ്ങും അടക്കം 2,086 കോടിയുടെ മദ്യം വിറ്റ കഥയാണ് ഇന്നിവിടെ പറയുന്നത്. രണ്ടു മാസം നീണ്ട ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ മദ്യശാലകൾ അടഞ്ഞുകിടന്നു. സർക്കാർ കരുതിയതുപോലെ ആയിരക്കണക്കിന് മദ്യപാനികൾ ആത്മഹത്യ ചെയ്തില്ല. നാട് മുഴുവനും മാനസിക രോഗികളെ കൊണ്ട് നിറഞ്ഞില്ല. ആകെ ആത്മഹത്യ ചെയ്തത് വെറും 6 പേർ. വളരെ കുറച്ച് പേരൊക്കെ വ്യാജന്റെ പിന്നാലെ പോയി കാണാം. മഹാഭൂരിപക്ഷം മദ്യപാനികൾ ആ ശീലം പരിപൂർണമായും മറന്നു. കുടുംബത്തോടൊപ്പം മദ്യമില്ലാതെ സന്തോഷമായി ജീവിക്കാൻ പഠിച്ചു. സ്വബോധമില്ലാത്ത അച്ഛന്മാരെ പേടിക്കാതെ മക്കൾ വീട്ടിൽ കിടന്നുറങ്ങി തുടങ്ങി. പ്രായമായ പെൺമക്കളുടെ സുരക്ഷിതത്വത്തെ ഓർത്ത് ഉറക്കം നഷ്ടപ്പെട്ട അമ്മമാരുടെ കൺതടങ്ങളിലെ കറുപ്പ് നിറം മങ്ങിത്തുടങ്ങി. അതെ, മദ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞപ്പോൾ നാട്ടിൽ സമാധാനം കണ്ടു തുടങ്ങി. സ്ത്രീപീഡനങ്ങളും കൊല്ലും കൊലയും കുറഞ്ഞു. കുടുംബ ബന്ധങ്ങൾ ദൃഢമായി. മദ്യത്തിനോ മദ്യപാനത്തിനോ ഞങ്ങൾ എതിരല്ല. മലയാളിക്കൊരു മദ്യ സംസ്കാരമില്ല, അല്ലെങ്കിൽ അറിയില്ല എന്നൊരു വിഷമമേ ഉള്ളൂ. കേരളത്തിലെ മദ്യപാന്മാരിൽ മദ്യത്തിൻ്റെ ദൂഷ്യഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവരാണ്. രാവന്തിയോളം പണിയെടുത്ത് വൈകുന്നേരം 10 രൂപയ്ക്കൊരു ചെറുത് വാങ്ങിയടിച്ച് ഒരു താറാമുട്ട പുഴുങ്ങിയതും കഴിച്ച് മര്യാദയ്ക്ക് വീട്ടിൽ പോയിരുന്നവരാണ് കേരളത്തിലെ മുഴുവൻ കുടിയന്മാരും. അന്ന് മദ്യം കഴിക്കുന്നവർ 10% താഴെയായിരുന്നു. അതൊരു മോശം പ്രവൃത്തിയായാണ് ജനം കണ്ടിരുന്നത്. അപ്പോഴാണ് കേരളത്തിലെ അമ്മ പെങ്ങന്മാരുടെ കണ്ണീരൊപ്പാൻ എന്ന വ്യാജേന നമ്മുടെ അന്തോണീസ് പുണ്യാളൻ ചാരായം അങ്ങ് നിരോധിച്ചത്. അതോടുകൂടി മദ്യപാനത്തിന് പ്രചാരവുമായി. അങ്ങനെ 10 രൂപയ്ക്ക് ചെറുതടിച്ചിരുന്നവർ അതിൻ്റെ 10ഉം 20ഉം ഇരട്ടി കൊടുത്ത് വിദേശി അടിച്ചു തുടങ്ങി. കുടി പണ്ടത്തേതിൻ്റെ 10 മടങ്ങ് കൂടി. കുടുംബ ബഡ്ജറ്റുകൾ താളം തെറ്റി. അങ്ങനെ നല്ല പ്രചാരം കൊടുത്തിട്ട് കള്ളുകച്ചവടത്തിൻ്റെ കുത്തക സർക്കാർ മുഴുവനായും ഏറ്റെടുത്തു. 100 രൂപയ്ക്ക് കിട്ടുന്ന കുപ്പി 1,000 രൂപയ്ക്ക് വിൽക്കുന്നു. പ്രബുദ്ധ കേരളത്തിൻ്റെ ആകെയുള്ള വരുമാനം കള്ളുകച്ചവടവും ലോട്ടറി കച്ചവടവും മാത്രമായി. എന്ന് പറഞ്ഞാൽ സാക്ഷര കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും സാമൂഹിക പെൻഷനും സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ കള്ളുകുടിയന്മാരുടെ തലയിലായെന്നർത്ഥം. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ലോട്ടറി വിറ്റത് 9,262.7 കോടിക്ക്. അതിൽ നമ്മുടെ സംസ്ഥാനം ഉണ്ടാക്കിയ വരുമാനം 16,073.11 കോടി. ഇവിടെ ഒരു പണക്കാരനും ലോട്ടറി എടുക്കാറില്ല. പാവപ്പെട്ട കൂലിപ്പണിക്കാരുടെ മക്കൾ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ കാശാണ് സർക്കാർ പിടിച്ചുപറിക്കുന്നത്. അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ ജീവിക്കണമെന്നുള്ള അവൻ്റെ കുടുംബത്തിൻ്റെ സ്വപ്നത്തിൻ്റെ വില, നല്ല വസ്ത്രമിടാനുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടാനുള്ള അവൻ്റെ മക്കളുടെ അവകാശത്തിൻ്റെ വില. അതുപോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം കള്ള് വിറ്റുണ്ടാക്കിയത് 14,508 കോടി രൂപ. അതിൽ തന്നെ നികുതിയായി കൊള്ളയടിച്ചത് 12,426 കോടി. ഇതിലും 3/4 പട്ടിണിക്കാരൻ്റെ മക്കൾ കഴിക്കേണ്ടുന്ന ഭക്ഷണത്തിൻ്റെ വില തന്നെ. ഇതിനിടയിൽ 2 വർഷം മുൻപ് പാവപ്പെട്ടവൻ്റെ സർക്കാർ മദ്യത്തിൻ്റെ വീര്യം കുറയ്ക്കുകയെന്ന വീരസാഹസിക പരീക്ഷണം നടത്തി. നാം തെറ്റിദ്ധരിച്ചു അത് പാവപ്പെട്ട അധ്വാന വർഗത്തിൻ്റെ കരളും ആരോഗ്യവും സംരക്ഷിക്കാനാണെന്ന്. തെറ്റിപ്പോയി. ആ പ്രക്രിയ അരക്കുപ്പി കുടിക്കുന്നവനെ 1 കുപ്പി കുടിക്കേണ്ടുന്ന അവസ്ഥയിലെത്തിച്ചു. ഫലം 250 രൂപയുടെ അരക്കുപ്പി കുടിച്ചവർ 500 രൂപയ്ക്ക് കുടിക്കേണ്ടുന്ന അവസ്ഥയിലേക്കെത്തി. എത്ര ബുദ്ധിപരമായ കുടിയന്മാർ ആരും തിരിച്ചറിയാതെ പോയ കൊള്ള. എല്ലാ ബഡ്ജറ്റിലും വില കൂട്ടുന്നത് കൂടാതെ പ്രളയത്തിന് വീണ്ടും വില കൂട്ടി. VM സുധീരൻ മദ്യവ്യാപനത്തിന് തടയിട്ടപ്പോൾ സർക്കാരിൻ്റെ വരുമാനം കുറഞ്ഞെന്ന് പറഞ്ഞ് വീണ്ടും വില കൂട്ടി. പിന്നീട് മദ്യഷാപ്പുകളും ബാറുകളും പൂർവ്വസ്ഥിതിയെയും കടന്ന് ഇരട്ടിയായിട്ടും അത് കുറച്ചില്ല. സ്വർണത്തിൻ്റെ ടാക്സ് സർക്കാർ കൂട്ടിയില്ല. എന്തിനു പറയുന്നു, കഴിഞ്ഞ 25 കൊല്ലമായി 10 പൈസ പോലും കൂട്ടാത്ത തൊഴിൽ നികുതി പോലും സർക്കാർ കൂട്ടിയിട്ടില്ല. ഇവിടെ വർഷം 10ഉം 20ഉം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർ കൊടുക്കുന്ന തൊഴിൽ നികുതി വെറും 2,500 രൂപയാണ്. വർഷം 1 ലക്ഷം രൂപ വിറ്റുവരവുള്ള ബിസിനസ്സുകാരനും 1,000 കോടി വിറ്റുവരവുള്ളവനും 1 കൊല്ലം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ടാക്സ് വെറും 2,500 രൂപയാണ്. കഴിഞ്ഞ 25 വർഷമായി ഇതൊന്ന് പരിഷ്കരിക്കാൻ ആർക്കും തോന്നിയില്ല. കാശിനു വേണ്ടി എന്നും കൈവച്ചത് അത്താഴ പട്ടിണിക്കാരനായ കള്ളുകുടിയൻ്റെ മടിശീലയിലായിരുന്നു. അതാവുമ്പോൾ ആരും ചോദിക്കില്ല, പാർട്ടി ഫണ്ട് കുറയില്ല, സമരങ്ങൾ ഉണ്ടാവില്ല. ആകെ സംഭവിക്കുന്നത് അവൻ്റെ വീട്ടിലെ അടുപ്പ് പുകയില്ല എന്നത് മാത്രം.
അവന്റെ കുടുംബത്തിന്റെ സ്വസ്ഥതയും ഐശ്വര്യവും സമാധാനവും നശിക്കുമെന്ന് മാത്രം. അവന്റെ കുടുംബം തലമുറകളായി ബിപിഎൽ കാർഡും പിടിച്ച് റേഷൻ കടയുടെ മുന്നിൽ ക്യൂ നിൽക്കും. അരിപ്പയായ കരളും ചങ്കും മാറ്റിവെക്കാൻ കാശില്ലാതെ പിച്ചക്കാരനെ പോലെ അവൻ ചാകും മധ്യവയസ്സെത്തുന്നതിന് മുൻപേ. ഇപ്പോൾ കൊറോണയുടെ പേരും പറഞ്ഞ് വീണ്ടും മടിച്ചിയിലേക്ക് പിടിക്കുന്നു. മദ്യത്തിൻ്റെ വില 35% കൂട്ടി. 2000 കോടി അധിക വരുമാനം അതിലൂടെ കിട്ടുമെന്ന് സാക്ഷര കേരളത്തിൻ്റെ ധനമന്ത്രി പറയുന്നു. പുച്ഛമാണ് ധനമന്ത്രി നിങ്ങളോട്. കൊളംബിയയിലെ കൊള്ളക്കാരുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും ഭരണകൂടം നിങ്ങളെക്കാൾ സാമൂഹിക പ്രതിബദ്ധത കാണിക്കുന്നുണ്ട്. മദ്യപന്മാരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കിട്ടിയ ഈ സുവർണാവസരം നിങ്ങൾ ഉപയോഗിച്ചില്ല. അവരെ നന്നാവാൻ നിങ്ങൾ അനുവദിക്കില്ല. മദ്യം കിട്ടിത്തുടങ്ങിയാൽ ഭാര്യയുടെ കെട്ടുതാലി വിറ്റെങ്കിലും ഒരു ശരാശരി മദ്യപാനി കള്ളുകുടിക്കുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്ക് ലക്ഷങ്ങളുടെ കണ്ണട വാങ്ങാൻ, തോർത്തും കൈലിമുണ്ടും കോണകവും വരെ വാങ്ങാൻ, അമേരിക്കയിൽ പോയി ആസനദ്വാര ചികിത്സ നേടാൻ, ഈ പാവങ്ങളുടെ കുത്തിന് പിടിക്കുന്ന ഏർപ്പാട് നിങ്ങൾ നിർത്തണം. അത്താഴപ്പട്ടിണിക്കാരൻ്റെ ചങ്കിൻ്റെയും കരളിൻ്റെയും വിലയിൽ ഞങ്ങൾക്കൊരു സൗഭാഗ്യവും വേണ്ട. അവൻ്റെ പെൺമക്കളുടെ മാനത്തിൻ്റെ വിലയിൽ ഞങ്ങൾക്ക് ക്ഷേമ പദ്ധതി പ്രഖ്യാപിക്കേണ്ട. അവൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീരിനു മുകളിൽ നിങ്ങൾ കെട്ടിപ്പൊക്കുന്ന ഈ സിംഹാസനത്തോട് പുച്ഛമാണ് ഞങ്ങൾക്ക്, വെറും പുച്ഛം മാത്രം. ചരിത്രം പോലും നിങ്ങൾക്ക് മാപ്പ് തരില്ല. വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നും, അതാണ് കമ്മ്യൂണിസം. അത് മാത്രമാണ് കമ്മ്യൂണിസം. അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനും രക്ഷപ്പെടാൻ കേരള രാഷ്ട്രീയത്തിലെ LDF UDF മുന്നണികൾ സമ്മതിക്കില്ല.